നമസ്കാരം. മിന്നൽ പരിശോധനയുടെ ഭാഗമായി സാധാരണ രോഗിയുടെ വേഷത്തിൽ ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിലെത്തിയ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയെ സുരക്ഷാ ജീവനക്കാർ കൈകാര്യം ചെയ്തു. മന്ത്രി തന്നെയാണ് ഓക്സിജൻ പ്ലാന്റ് ഉൾപ്പെടെ ആശുപത്രിയിലെ 4 സൗകര്യ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടന വേളയിൽ കയ്യേറ്റ വിവരം വെളിപ്പെടുത്തിയത്. ആശുപത്രിയുടെ യഥാർത്ഥ അവസ്ഥ അറിയാൻ വേഷം മാറിയെത്തിയ തന്നെ ഗേറ്റിൽ വെച്ച് സുരക്ഷാ ജീവനക്കാരൻ ഇടിച്ചതായും ബെഞ്ചിലിരിക്കാൻ ശ്രമിച്ചപ്പോൾ അധിക്ഷേപിച്ചതായും മർദ്ദിക്കുകയും ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. ഒട്ടേറെ രോഗികൾ സ്ട്രക്ചറുകളും മറ്റ് ചികിത്സാ സഹായങ്ങളും ലഭിക്കുന്നതിൽ പ്രശ്നങ്ങൾ നേരിടുന്നത് കണ്ടെത്തി. തന്റെ മകന് വേണ്ടി ഒരു സ്ട്രക്ചർ എടുക്കണമെന്ന് ജീവനക്കാരോട് കേണപേക്ഷിക്കുന്ന 75-കാരിയെ കണ്ടു. 1500 സുരക്ഷാ ജീവനക്കാരുള്ള ആശുപത്രിയിൽ ഒരാൾ പോലും അവരുടെ സഹായത്തിന് എത്തിയില്ല. ജീവനക്കാരുടെ ഇത്തരം പെരുമാറ്റത്തിൽ സംതൃപ്തനല്ല. എനിക്കുണ്ടായ ദുരനുഭവം പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്തിരുന്നു. ജീവനക്കാരനെ പുറത്താക്കിയോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഈ വ്യവസ്ഥിതിയിൽ മാറ്റമുണ്ടാകാതെ ഒരാളെ ശിക്ഷിച്ചിട്ട് കാര്യമില്ലെന്ന മറുപടി നൽകിയെന്നും മാധവ്യ കൂട്ടിച്ചേർത്തു. ആശുപത്രിയും അവിടുത്തെ ജീവനക്കാരും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. അതിനാൽ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ജീവനക്കാരെ ഓർമ്മപ്പെടുത്തി.